അല്ലേ ഇസ്ലാമിന് പ്രത്യേകം ഹിജാബ് എന്നൊരു നിയമം വന്നത്? ആരെങ്കിലും അവരുടെ സംശയങ്ങളും മറ്റുമൊക്കെ തീർക്കാൻ അങ്ങ് ഓടിക്കേറിയിട്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ വീട്ടിലേക്ക്, ആ നിയമം ലോകത്തുള്ള എല്ലാ സഹോദരിമാർക്കും ബാധകമാണ്, അങ്ങ് പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുമോ? പറ്റില്ല. സമ്മതം ചോദിച്ചിട്ട് ആ സമ്മതത്തിന് ഉത്തരം കിട്ടിയിട്ട് മറക്ക് പിന്നാലെ നിന്നിട്ട് ചോദിക്കേണ്ടത് ചോദിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നേക്കണം. വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ് ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിന്ന. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് പോയിട്ട് എന്തെങ്കിലും ഒരു ആവശ്യ വസ്തു നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മറക്ക് പിന്നിൽ നിന്ന് ചോദിക്കണം. ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിന്ന, ആ ചോദ്യമാണ് നിങ്ങളെ മനസ്സിനും അവരെ മനസ്സിനും ഏറ്റവും നല്ലത്. വിശുദ്ധി നൽകുന്നത് മറക്ക് പിന്നിൽ നിന്നുള്ള ചോദ്യമാണ്, നേർക്ക് നേരെ കണ്ടിട്ടുള്ള ചോദ്യമല്ല, അത് വിശുദ്ധിക്ക് എതിരാണ്. മറക്ക് പിന്നിൽ നിന്ന് ചോദിക്കുക, അതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധിയുടെ മാർഗം. കാണാൻ പറ്റാത്തവരോട് സംസാരിക്കേണ്ട ശൈലി അങ്ങനെയാണ്. ഉമ്മമാരെ നമ്മളും സ്വീകരിക്കേണ്ട ശൈലി അങ്ങനെയാണ്. ഒരന്യ പുരുഷൻ നമ്മുടെ ഭർത്താവിനോട് എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി വീട്ടിലേക്ക് വന്നാൽ മുഖവും മാറും തലയുമൊക്കെ കാണിച്ച് പുറത്തേക്ക് വന്നു പോകരുത്, വെളിവായി നിന്നു പോകരുത്. ഒരു വാതിലിനോടോ ഒരു മറയോടോ ചുമറിനോടോ മറ സ്വീകരിച്ച് കാര്യം പറഞ്ഞു പൂർത്തീകരിക്കണം. അയാളെ മുന്നിലേക്ക് വരാൻ നമുക്ക് പെർമിഷനില്ല. ഒരുപക്ഷെ ഒരു തവണ അങ്ങനെ വന്നു എന്ന് കരുതിക്കോളൂ, പെട്ടെന്ന് അറിയാതെ വന്നു പോയതാണ്, അപ്പോഴേക്ക് കണ്ടാളെ മനസ്സിൽ ഈ മനുഷ്യൻ ഇത്ര സൗന്ദര്യമുള്ള ഭാര്യയോ, ഈ നാട്ടിൽ തന്നെ ഇങ്ങനത്തെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ശൈത്താനവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചോദ്യം ഇട്ടുകൊടുക്കുമ്പോ രണ്ടാമതും ഒന്നുകൂടി കാണണമെന്ന് ശൈത്താൻ അവനോട് പറയുന്നു. അവന്റെ നഫ്സുൽ അമ്മാർ അവനോട് പറയുന്നു. വീണ്ടും ആ വീട്ടിലേക്ക് പല ആവശ്യങ്ങളും പറഞ്ഞവന് വരുന്നു. പിന്നതൊരു സംശയത്തിലെത്തുന്നു. പിന്നത് പല വിധേന പല രൂപങ്ങളിലും ഭാവങ്ങളിലും എത്തിച്ചേരുന്നു. എന്തേ അതിന്റെ കാരണം? അതിന്റെ കാരണം കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രദർശനമാണ്. ഒരിക്കലും അന്യപുരുഷനായ ഒരു വ്യക്തി വരുമ്പോ പുറത്തേക്ക് അങ്ങനെ വന്ന് വെളിവാകരുത്. സംസാരം ഉള്ളിൽ നിന്നുമാകാമല്ലോ. വാതിലിനപ്പുറത്ത് നിന്ന്, ചുമരിനപ്പുറത്ത് നിന്ന്, വിരിക്കപ്പുറത്ത് നിന്ന് സംസാരിക്കേണ്ടത് സംസാരിച്ച് പിരിഞ്ഞു പോയേക്കണം. എത്ര കൃത്യമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് നമ്മുടെ കൽബ് സൂക്ഷിക്കുന്നതിന് വേണ്ടി തെറ്റായ ഒരു കാര്യങ്ങളും നോക്കാൻ ഇടവരരുത് എന്ന് കരുതിയിട്ടല്ലേ. സ്വന്തം പെങ്ങളെ വീട്ടിലേക്ക് ഞാൻ കയറുമ്പോ അല്ലാഹുവിന്റെ റസൂലെ, എന്റെ സ്വന്തം രക്തത്തിന്റെ ഭാഗമാണ് എന്റെ പെങ്ങൾ, തൊട്ടാൽ വുളു മുറിയാത്തതല്ലേ എന്റെ പെങ്ങള്, ആ പെങ്ങളെ വീട്ടിലേക്ക് ഞാൻ കയറുമ്പോ സമ്മതം ചോദിക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി വേണ്ടാന്നല്ല, ആ പെണ്ണിനും നിങ്ങൾക്കും കാണാൻ പറ്റാത്ത എന്തോ ഒരു സാഹചര്യം വന്നുപോയാൽ എന്നേക്കും അത് വിഷമമാകൂലേ, അതുകൊണ്ട് സമ്മതം ചോദിക്കലാണ് സുന്നത്ത്. കാണാൻ പറ്റാത്തത് കാണേണ്ടി വന്നാലോ എന്ന് കരുതിയിട്ടാണ് ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ ദാലികും ഖൈറുൽ ലക്കും ലഅല്ലക്കും തദക്കറൂൻ. വിശ്വാസികളെ, നിങ്ങളുടെ വീടല്ലാത്ത വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോ സ്വന്തക്കാരുടെ വീടാകട്ടെ അയൽക്കാരുടെ വീടാകട്ടെ സ്വന്തം ജേട്ടന്റെയോ അനുജന്റെയോ വീടാകട്ടെ മറ്റു വീടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോ സമ്മതം ചോദിച്ച് സലാം പറഞ്ഞു വേണം വീട്ടിലേക്ക് കയറാൻ. അന്യപെണ്ണുങ്ങളല്ലാതെ ആരും അവിടെ ഇല്ലെങ്കിലോ ഒരു മറയോട് ഇപ്പുറത്ത് ചാരി നിന്ന് പറയേണ്ട കാര്യം അവരെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു തീർത്ത് പെട്ടെന്ന് അവിടെ നിന്ന് സലാമത്താകണം. ഒരു നോട്ടം നമ്മുടെ വകരു സംഭാവനയായി കൊടുക്കേണ്ടതില്ല. സ്വന്തം പെങ്ങളെ വീട്ടിലേക്ക് ഒരാൾ കയറി ചെല്ലുമ്പോ ആ പെണ്ണൊരു പക്ഷേ ശരീരത്തിന്റെ വസ്ത്രഭാഗങ്ങൾ വെളിവാക്കി എന്തെങ്കിലും സുന്നത്തായ ഒരു കാര്യം നിർവഹിക്കുകയാണെങ്കിൽ
പെട്ടെന്ന് ഇയാൾ കയറി ചെല്ലുമ്പോ ആ പെണ്ണിന് തന്നെ നാണം തോന്നിപ്പോകും. ഒന്ന് സംസാരിച്ചിട്ട് ബെല്ലടിച്ച് ശബ്ദിച്ചിട്ട് വന്നാ പോരെ, ആരാവുന്നത് സ്വന്തം സഹോദരനാണ്. പക്ഷേ കാണാൻ പറ്റാത്ത ഒരു കാഴ്ച കാണുമ്പോ അത് അസഹ്യമായി പോകും. അന്യ വീടുകളിലേക്ക് അങ്ങനെ പ്രവേശിക്കാമോ? അന്യ വീടുകളിലേക്ക് പോകുമ്പോ സമ്മതം ചോദിക്കുക തന്നെ വേണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സമ്മതം ചോദിക്കാതെ ഒരാളെ വീട്ടിലേക്കും തങ്ങള് പ്രവേശിക്കാറില്ല. എന്തിനധികം പറയട്ടെ, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളുടെ ഭർത്താവല്ലേ? രണ്ട് മക്കളെയല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചത്? ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കയറി ചെല്ലുമ്പോ സമ്മതം ചോദിക്കുന്നു, സലാം പറയുന്നു. ഇത് നമ്മളെ സ്വന്തം വീടാണ് എന്നും കരുതിയിട്ട് അങ്ങനെ അങ്ങോട്ട് കയറിപ്പോയാലോ? വീട്ടിലുള്ളവർക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്, അവർക്കതുകൊണ്ടൊരു അസഹ്യമായ അവസ്ഥ ഉണ്ടാകരുത്. നമ്മുടെ ഒരു നോട്ടം മതി, ഒരിക്കലും മറക്കാത്ത ഒരു സംഗതി ഉണ്ടാകാൻ ഞാൻ പറഞ്ഞു വന്നത്, നോട്ടത്തെ നിയന്ത്രിക്കണം. എല്ലാ നോട്ടങ്ങളും ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുവരണം. വിശ്വാസിനികളോടും അല്ലാഹു അത് പറഞ്ഞു, വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുന്ന. ഓ സഹോദരിമാരെ, വിശ്വാസിനികളെ, കാണാൻ പറ്റാത്തതിലേക്ക് നോക്കരുത്. കണ്ണുകളെ മൂടിയിടണം, കണ്ണുകൾക്ക് മൂടി വേണം, ചിമ്മല് വേണം. വയഹ്ഫളന ഫുറൂജഹുന്ന, സ്വകാര്യതകളെ കാത്തു സൂക്ഷിക്കണം. സുബ്ഹാനല്ലാഹ്, സ്വന്തം ശരീരം കാണുന്നതിന് ഏറ്റവും വലിയ ഹയാഓടെ ജീവിച്ച മഹതിയല്ലേ സയ്യിദത്തുന ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ.